അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ആക്ച്വലി ലൈഫിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മാരേജ് നടക്കും, ഇങ്ങനെ മാരേജിലേക്ക് പോകും എന്നൊക്കെ, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഇങ്ങനെ വന്നു, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നേരായിട്ട് മനസ്സിലായി ആലോചനയാണ് സൈലന്റ്. ഞാനാണ് കുറച്ചും കൂടെ, പിന്നെ ഇപ്പൊ എന്റെ മാരേജ് ഫാമിലി എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഒതുങ്ങുന്നതാണെന്ന് തോന്നുന്നു. എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. ചേച്ചിക്ക് ഇമാജിനേഷൻ ഉള്ള ഒരു ഭയം തന്നെയാണ് കിട്ടിയത്? അല്ല അല്ല, ഇങ്ങനെല്ലാരോ അല്ല അല്ല, എന്തിനാ അല്ല അല്ല, അങ്ങനൊന്നല്ല. അതിപ്പം ഇമാജിനേഷൻ കുട്ടിക്ക് ഉണ്ടായിരിക്കില്ലേ, ഇമാജിനറി ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞ് കിട്ടിയ ബോയ് ഫ്രണ്ട് അതുപോലത്തെ, ആർക്കും അങ്ങനത്തെ ഭാവിയിൽ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, കപ്പിൾ യൂട്യൂബ് ചാനലിന്റെ. ഞാൻ ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാം ഉണ്ട്, അത് ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ വല്ലപ്പോഴും സ്റ്റോറീസ് ഇടുക, അങ്ങനത്തെ ഒരു ക്രേസ് ഒരു ചെറിയ രീതിയിൽ ഉള്ളതുണ്ടെന്നല്ലാതെ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. നാളെ തോന്നുവാണെങ്കിൽ ഓഫ്കോഴ്സ്, ഒരിക്കലും എനിക്ക് ഞാൻ ഇങ്ങനെ വിചാരിച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയതാണ്, പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് പോയി. അപ്പം എനിക്ക് അങ്ങനെ ലൈക്ക് സീരിയൽസ് ചെയ്യുമ്പോൾ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളത് ചെയ്യാം. അത്ര തന്നെ ഓക്കെ. അപ്പം നിങ്ങളുടെ ക്യാമറയിൽ കൂടെ കാണുന്ന ആൾക്കാരുടെയും പിന്നെ നിങ്ങൾ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന നിങ്ങളുടെയും പ്രാർത്ഥന, അനുഗ്രഹവും അല്ല സന്തോഷവും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടാവണം. അത് തന്നെ. അതെ, എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ ചോദിച്ചിരുന്നു നേരത്തെ എങ്കിലും അല്ലേ. അപ്പം അത്രത്ത്, അതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. ബട്ട് എനിക്കെപ്പോഴും സിമ്പിൾ ആൻഡ് എലഗൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മിക്ക കോസ്റ്റ്യൂമും ഞാൻ അവരോട് പറഞ്ഞിരുന്നത്. സോ അവർ എൻ്റെ ഫേവറേറ്റ് കളർ നോക്കി, അവരെൻ്റെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് നോക്കി അവർ പ്രത്യേകം ചെയ്ത് തന്നാണ്. മേക്കപ്പ് വികാസേണ്ണാണ്, വികാസേണ്ണ പിന്നെ എല്ലാവർക്കും അറിയാം, വികാസേണ്ണ അത്ര ഫേമസ് ആണല്ലോ. അപ്പം എല്ലാ മിക്ക സെലിബ്രിറ്റീസിൻ്റെയും ചെയ്യുന്ന അതെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് എന്നെ പോലെ ഒരാൾക്ക് കിട്ടിയത് എനിക്ക് വലിയൊരു ഒരു ഭാഗ്യം തന്നെയാണ്. ഏട്ടൻ വന്ന്, ഇപ്പം ഞാൻ ഏട്ടൻ്റെ സ്റ്റുഡിയോയിൽ ചെന്നിരുന്നു. അപ്പം അവിടെ ചെന്ന് ഡ്രസ്സും കാര്യങ്ങളും കോസ്റ്റ്യൂം ഓർണമെൻറ്റ്സ് എല്ലാം നോക്കി, എൻ്റെ സ്കിൻ ടോൺ നോക്കി, പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാം പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് അദ്ദേഹം ചെയ്തതാണ് മേക്കപ്പ്. പിന്നെ വൈറ്റിനൊപ്പം ഇട്ടിരിക്കുന്ന എൻ്റെ കോസ്റ്റ്യൂംസ് സോറി ഓർണമെൻറ്റ്സൊക്കെ ജാൻവി കളക്ഷൻസാണ്, അതെൻ്റെ സിസ്റ്ററിൻ്റെ തന്നെ ഓൺലൈൻ പേജാണ്. അതും ഒരു പക്ഷേ കുറേ പേർക്ക് അറിയായിരിക്കും, അതിനറിയാവുന്ന മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ അവളാണ് അതിന് ആ ഒരു നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ അല്ല സോറി നോർത്തേൺ ആൻഡ് സൗത്തേൺ സ്റ്റൈലില് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യും. അത്രേ ഉള്ളൂല്ലോ, അത്രേ ഉള്ളൂ കോസ്റ്റ്യൂം ഓർണമെൻറ്റ്സ്. ശ്യാമാംബരം പ്രേക്ഷകരോട് പറയാനുള്ളത്, ശ്യാമയെ പോലെ അല്ല ഹരിത, എങ്കിലും ഹരിതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിന്നെ ഇപ്പോൾ സീരിയലിനും നമ്മളിപ്പം നല്ല റെസ്പോൺസിൽ ടോപ്പിൽ നിൽക്കുകയാണ്, അതും ഈ ഒരു സമയത്ത് ദൈവാനുഗ്രഹമായിട്ട് കരുതും. ആളൊന്നും മിണ്ടുന്നില്ല, കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് വെച്ചു. നേരല്ലേ കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, എഡിറ്റിംഗ് ബാക്കി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതായത് എൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലായിരുന്നു മാരേജ്, ഇത് ഉടനെ ഉടനെ പോയി എൻ്റെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്യണം. ലാലേട്ടൻ ആശംസ തന്നെ, ഞങ്ങൾ രണ്ടുപേരും ലാലേട്ടനെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും കല്യാണം കഴിച്ചിട്ട് അടിപൊളിയാവണമെന്നില്ല, എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും കല്യാണം കഴിച്ചിട്ട് മോശമാവണമെന്നില്ല. അതിനുവേണ്ടി ഞങ്ങള് അത് ലൂസ് ആവാതിരിക്കാൻ ഞങ്ങള് ചെറിയ സ്ട്രഗിൾ ചെയ്യാനും ചെയ്തു റെഡിയാണ്. അതായത് ചിലപ്പോൾ അതായിരിക്കും.